നമസ്കാര സുഹൃത്തുക്കളെ, എം ഹബീബി യമ്മിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വരാക്കരയിലാണ്, അതായത് തൃശ്ശൂർ വരാക്കരയിൽ. ഇവിടെ നിന്നും നമ്മൾ നേരെ അതിരപ്പള്ളിയിലേക്കാണ് നമ്മുടെ യാത്ര. ഇതൊരു ഫാമിലി ട്രിപ്പാണ്. അപ്പൊ നമ്മുടെ കൂടെ ഞാനും ജീജും. ജീജു എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ എൽഡർ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആണ്. ജീജ് നമസ്കാരം. നമസ്കാരം ജീജ്. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാൻ പോലെ നമ്മള്. അപ്പൊ നമ്മള് നേരെ പോവാണ് അതിരപ്പള്ളിയിലേക്ക്. ആ പോകുന്ന കാഴ്ചകളും ഇനി നമ്മൾ അവിടെ റിസോർട്ടിലാണ് താമസിക്കാൻ പോണെ, ഇതിലെല്ലാം നമുക്ക് തുടർന്ന് കാണാവുന്നതാണ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് യാക്കോ ഫാംസിന്റെ തന്നെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള ബഥാനിയ റിസോർട്ട്സിലേക്കാണ്. ഈ ബഥാനിയ റിസോർട്ട്സിലെ വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ഈ റിസോർട്ട്സിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളിപ്പോ ബഥാനിയ റിസോർട്ടിലാണ്. അപ്പോ ഇവിടുത്തെ എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ പ്രസാദ് എന്ന് പറയുന്നത്. അതായത് ഈ റിസോർട്ട്സിൻ്റെ മാനേജറാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ പറയുന്നതിലും കൂടുതലായിട്ട് ഇവിടുത്തെ ഓരോ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം അറിയാവുന്ന ഒരാളുകൂടിയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ചോദിക്കാം ഈ ബഥാനിയ റിസോർട്ടിലെ വിശേഷങ്ങൾ. ഹായ്, ഞാൻ പ്രസാദ്. നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്വന്തം സ്ഥാപനത്തിലാണ് ബഥാനിയ റിസോർട്ട്. ഞങ്ങൾ 2008 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈമിൽ നമുക്ക് 26 റൂംസ് ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് 2 മുമ്പാണ് നമ്മൾ ഈ വുഡൻ കോട്ടേജ് ചെയ്തത്. ഇത് മെയിൻലി ഇത് ഹണിമൂൺ കപ്പിൾസിന് വേണ്ടിയാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ അവറേജ് നല്ല ഒക്യുപ്പൻസിയിലാണ് പോണത്. മൺസൂണിനെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 26 റൂംസ് ബിൽഡിംഗ് ഇതിൽ വരുന്നുണ്ട്. അതിനുശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ റിവറിൻ്റെ സൈഡിലൊരു ഓപ്പൺ റെസ്റ്റോറൻറ്റ്, ഒരു ലോൺ ഏരിയ, പിന്നെ സ്പാ ഉണ്ട്. സ്പായുടെ ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാനുള്ളത്. ജസ്റ്റ് 1 ആണ് വാട്ടർഫോൾസിൽ നിന്ന് നമ്മുടെ റിസോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു മൺസൂണാണ് മെയിനായിട്ടും അതിരപ്പള്ളിയുടെ ഒരു സീസൺ എന്ന് പറയുന്നത്. ആ ഒരു 3 നമുക്ക് കിട്ടും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആണ് മെയിൻ സീസണായി വരുന്നത്. വാട്ടർഫോൾസിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ക്ലയൻസ് ആണ് ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ മെയിൻ അട്രാക്ഷനായ വുഡൻ കോട്ടേജിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ സീനുകളൊന്നും നമുക്ക് കാണാം. വുഡൻ കോട്ടേജിൻ്റെ മെയിൻ എൻട്രൻസ് ഇതാണ്. ഇതിലൂടെ നമുക്ക് താഴേക്ക് പോകാം. ഇത് സ്റ്റേ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ താഴെ ഭാഗത്ത് ഒരു റെസ്റ്റോറൻറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ താഴെ തന്നെ ഉണ്ട്. നമുക്ക് മുകളിലേക്ക് പോകാം. നമ്മൾ വുഡൻ കോട്ടേജിലേക്കാണ് പോകുന്നത്. ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ റിവറിനെ ഫേസ് ചെയ്താണ് റൂംസ് വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് റിവർ ഡയറക്റ്റ് കാണാൻ പറ്റും. ഈ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും റിവർ വാച്ച് ചെയ്തിരിക്കാനും ഒക്കെ പറ്റും. പൈൻ വില്ല എന്നാണ് നമ്മുടെ ഈ കോട്ടേജിൻ്റെ പേര്. നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ വുഡൻ കോട്ടേജ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ബെഡ് കാര്യങ്ങൾ, അതുപോലെ സോഫ. ഇത് ടോപ്പ് നമ്മൾ കരിമ്പനയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ വരുമ്പം പൈൻ വുഡാണ്. ഈ കോട്ടേജിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 5000 പ്ലസ് ടാക്സ് ആണ്, ഇൻക്ലൂഡിങ് ഫുഡാണ് വരുന്നത്. ഹണിമൂൺ കപ്പിൾസിനാണെങ്കിൽ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തു കൊടുക്കും. ഇതിൻ്റെ ഡൗൺ സൈഡിലെ ആ ഏരിയയിലാണ് നമ്മളിത് ചെയ്യണത്. നമുക്കിവിടെ ടോട്ടലി ബിൽഡിംഗിൽ 5 ആയിട്ടാണ്, 5 നമ്മളിവിടെ ബിൽഡിങ്സ് വരുന്നത്. അത് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വരും 5 ആയിട്ട്. ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന സ്യൂട്ട് റൂമാണ്. അത് റിവറിലേക്ക് ഫേസ് ചെയ്താണ് വരുന്നത്. ആ റൂമിലിരുന്നാൽ തന്നെ നമുക്ക് റിവർ കാണാനും ഒക്കെ പറ്റും. പിന്നെ നമുക്കൊരു എക്സ്ട്രാ അഡീഷണൽ പാർക്കിംഗ് സ്പേസും കൂടെ ഉണ്ട് താഴെ. റൂംസിനടുത്ത് തന്നെ പാർക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ഫെസിലിറ്റി നമ്മളിവിടെ കൊടുക്കണമുണ്ട്. പിന്നെ നേരെ ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കാണ് പോണത്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബുഫറ്റാണ് വരുന്നത്. അത് റിവറിൻ്റെ സൈഡിൽ തന്നെയാണ്. ഓപ്പൺ റെസ്റ്റോറൻറ്റാണ്. ഓപ്പൺ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ റെസ്റ്റോറൻറ്റാണ്. നമ്മുടെ ഈ ചാലക്കുടിപ്പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചത് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റിസോർട്ട് കൂടിയത്. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇവിടെ ഇങ്ങനെ ഇത്രയും വെള്ളമൊന്നും ഇല്ലെങ്കിൽ, ഒഴുക്കില്ലെങ്കിൽ നമുക്കിവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ മലയുടെ മുകളിൽ നിന്ന് കണ്ട മഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ, ഇത് മാത്രമല്ലേ ദേ, ആ മലയുടെ മുകളിലേക്ക് നോക്കി അവിടെയൊക്കെ ഉണ്ട്. നല്ല പൂരിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്.
ആ ചൂടോടുകൂടിയുള്ള പൂരി ഉണ്ടല്ലോ, ഇങ്ങനെ പ്ലേറ്റിൽ വരും. രക്ഷയില്ല കേട്ടോ, ബാക്കിലെ സീനറി എന്ന് പറഞ്ഞാൽ കാണണം. മലയിൽ ഇങ്ങനെ മഞ്ഞു പോണുണ്ടോ. ഏ ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഒന്ന് തുടങ്ങിട്ടോ ഇവിടെ. ആ ചാറ്റൽ മഴയിലാണ് ഇപ്പോൾ ദേ നമ്മൾ പുഴയുടെ ഭംഗിയും മഴ ആസ്വദിക്കുന്നു, അതിനോടൊപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റും. അടിപൊളി സൂപ്പ്. റൈറ്റ് സൈഡിലൊരു ലോൺ ഏരിയ ഉണ്ട് നമുക്ക് അത്യാവശ്യം ഗ്രൂപ്പുകൾക്ക് ഇരിക്കാനും ഫാമിലീസിന് സ്പെൻഡ് ചെയ്യാനും പിന്നെ ക്യാമ്പ് ഫയറോ മ്യൂസിക്കോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഈ റിവറിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഈ റിവറിൻ്റെ സൈഡിൽ വന്ന് എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാനും ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഗ്രൂപ്പ്സിനാണെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് ഈവനിങ്ങിലൊരു ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക് നമ്മൾ കൊടുക്കും. ഇപ്പോൾ റിവറിൽ വെള്ളം കൂടുതലാണ്, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ റിവർ ബാത്ത് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഫ്രണ്ടിൽ. നമ്മുടെ ഗേറ്റ് ഓപ്പൺ ചെയ്ത നേരെ റിവറിലേക്കാണ് ആക്സസ് ചെയ്യുന്നത്. ആക്സസിബിലിറ്റി ഉണ്ട് നമുക്ക്, പോയി റിവറിൽ കുളിക്കാനും ആ ഭാഗത്തേക്കൊക്കെ പോകാനും സേഫാണ്. ഇപ്പോൾ മൺസൂണിൻ്റെ ടൈമിൽ നമ്മൾ അലോ ചെയ്യില്ല ബിക്കോസ് ഓഫ് സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. വേനൽക്കാലങ്ങളിലൊക്കെ സുഖമായിട്ട് വെള്ളത്തിൽ ഇറങ്ങാനും കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഇവിടെ നമുക്കുണ്ട്. റെസ്റ്റോറൻറ്റിൽ ഇരുന്നാണെങ്കിൽ ഫുഡ് കഴിക്കാനും റിവറിലേക്ക് നോക്കിയിരിക്കാനും ഒക്കെയുള്ള ഒരു ഫെസിലിറ്റി ഇവിടെയുണ്ട്. ചെറിയൊരു ലോൺ ഏരിയ ഉണ്ട്, ആ ലോൺ ഏരിയയിൽ ഇപ്പോൾ ഗ്രൂപ്പ്സ് ആണെങ്കിലും അവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓപ്പൺ പാർട്ടികൾ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഈ റിവറിലേക്ക് നോക്കിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ ഇവിടുത്തെ കാഴ്ച. ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസാണ്. വാട്ടർഫോൾസിൽ നിന്നുള്ള സൗണ്ട് നമുക്ക് ഇവിടുത്തെ നിൽക്കുമ്പോൾ തന്നെ കേൾക്കാൻ സാധിക്കും. ഇവിടുന്ന് ഒരു കിലോമീറ്ററാണ്, വോക്കബിളാണ്. വേനൽക്കാലമാണെങ്കിൽ നമുക്ക് ഈ റിവറിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് നടന്ന് വാട്ടർഫോൾസിലേക്ക് പോകാൻ പറ്റും. അവിടുന്ന് ടിക്കറ്റ് എടുക്കാനും വാട്ടർഫോൾസ് കാണാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ട്രക്ക് ചെയ്ത് പോകുന്നവർക്കാണെങ്കിലും മോർണിങ്ങിലൊക്കെ ഒരു വാട്ടർഫോൾസിലേക്ക് ഒരു ട്രക്ക് ചെയ്ത് നടന്നു പോകാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. ഈ മൺസൂൺ കാലയളവിൽ എല്ലാവർക്കും അതിരപ്പള്ളി വാട്ടർഫോൾസ് വിസിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ അക്കോമഡേഷനുള്ള സൗകര്യവും നമ്മൾ ഒരുക്കുന്നു. അതിന് അറൗണ്ട് 10-15% ഡിസ്കൗണ്ട് നമ്മൾ മൺസൂണിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഈ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും അതിരപ്പള്ളി സന്ദർശിക്കാനുള്ളൊരു ബെസ്റ്റ് ടൈമാണ്, ബെസ്റ്റ് അവസരമാണ്. അതെല്ലാവരും വിനിയോഗിക്കുക. താങ്ക് യു.